പോലീസ് ആക്ട് ഭേദഗതി ഓർഡിനൻസിന് ഗവർണറുടെ അംഗീകാരം. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പ്രചാരണം നടത്തുന്നവർക്ക് 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും കിട്ടുന്നതാണ് പുതിയ ഭേദഗതി. വി വി അരുണൻ വിശദാംശങ്ങളുമായി ചേർന്നു. അരുൺ, പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് വന്നതാണ് ഈ വിഷയത്തിൽ, പക്ഷേ അതിൽ എതിർപ്പിന് സാധ്യതയില്ല, ആ രീതിയിലുള്ള ഒരു നീക്കമല്ല നടത്തുന്നുള്ള വ്യാഖ്യാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഏതെല്ലാം രീതിയിലാണ് അത് പ്രാബല്യത്തിൽ വരിക? വിശദാംശങ്ങൾ. 2000 ആക്ടിലെ 66A വകുപ്പും 2011 കേരള പോലീസ് ആക്ടിലെ 118D വകുപ്പും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് കണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഇതോടുകൂടി സൈബർ ആക്രമണങ്ങൾ തടയാൻ മതിയായ നിയമം രാജ്യത്തില്ല എന്ന വിലയിരുത്തൽ സംസ്ഥാന സർക്കാരുണ്ടായി. ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർക്കെതിരെ ഉയർന്ന സൈബർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ നിയമം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി പോലീസ് ആക്ടിൽ 118A എന്ന വകുപ്പ് കൂട്ടിച്ചേർക്കാനാണ് സർക്കാർ തീരുമാനമെടുത്തത്. ഇതിലൂടെ ഏതെങ്കിലും വ്യക്തിയെ ഏതെങ്കിലും മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തുന്നത് 5 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ വിധിക്കാനുള്ള നിയമം തരത്തിലുള്ള നിയമം ശക്തിപ്പെടുത്തലാണ് സർക്കാർ തീരുമാനമെടുത്തത്. ഇത് ഗവർണറുടെ ശുപാർശയ്ക്ക് അയച്ചിരുന്നു. ഗവർണർ ഓർഡിനൻസ് ഒപ്പിട്ടെത്തി സർക്കാർ തിരിച്ചു. ഇതോടുകൂടി വിജ്ഞാപനം ഇറങ്ങുന്നതോടുകൂടി സംസ്ഥാനത്തെ പോലീസ് ആക്ട്, ഐ ടി ആക്ട് ശക്തിപ്പെടും. ഇതിനെതിരെ വിമർശനങ്ങളുമുണ്ട്. പ്രധാന കാരണം മാധ്യമങ്ങളുടെ കൂടി അവകാശങ്ങൾ ഹരിക്കുന്നതാണ്, മാധ്യമ സ്വാതന്ത്ര്യം തടയുന്നതാണ്. അതായത് ഏത് മാധ്യമങ്ങളിലൂടെ ഏത് വാർത്താവിനിമയ മാധ്യമങ്ങളിലൂടെ ഇത്തരം അപകീർത്തികരമായ കാര്യങ്ങൾ വന്നാലും അതിനെതിരെ നടപടി ശക്തമാക്കാൻ തീരുമാനിക്കുമ്പോൾ സംസ്ഥാനത്ത് പൊതുധാരയിലുള്ള മാധ്യമങ്ങളെ കൂടി ഇത് ബാധിക്കുമോ തരത്തിലുള്ള ആശങ്കകൾ ഉയർന്നിരുന്നു. പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. ബി ജെ പി ഗവർണറെ കണ്ടിരുന്നു. ഏറ്റവും പ്രധാന മുന്നണിയിലെ പ്രധാന ഘടകക്ഷിയായ സി പി ഐ മുഖപത്രത്തിന്റെ ലേഖനത്തിലൂടെ ഈ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇത് മാധ്യമങ്ങൾ, മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങിയവരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന തരത്തിലുള്ള ആശങ്കകളുണ്ട്, അത് പരിഹരിക്കാം. ഐ ടി നിയമം ശക്തിപ്പെടുത്തണം, അത് അനിവാര്യമാണ്. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സപ്പെടുത്തുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്ന് സി പി ഐയും പറഞ്ഞിരുന്നു. മാത്രമല്ല സുപ്രീം കോടതി വിധി മറികടക്കാനുള്ള ഒരു നിയമനിർമ്മാണമാണ്, അതുകൊണ്ട് തന്നെ ഗവർണർ ഇത് ഒപ്പിടില്ല എന്ന ആശങ്ക സർക്കാരിനും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ എതിർപ്പുകളും മറികടന്ന് ഗവർണർ ഇത് ഒപ്പിട്ടിരിക്കുന്നു. അതോടുകൂടി ഇനി വിജ്ഞാപനം ഇറങ്ങുക എന്നൊരു നടപടിക്രമം മാത്രമാണുള്ളത്. അതോടുകൂടി സംസ്ഥാനത്ത് ഐ ടി നിയമം ശക്തിപ്പെടും. 118A പോലീസ് ആക്ടിൽ പുതുതായി ഉൾപ്പെടുകയും ചെയ്യും. അരുൺ, സൈബർ നിയമം ശക്തമാക്കാനുള്ള അല്ലെങ്കിൽ സൈബർ അപവാദ പ്രചാരണത്തിനെതിരെയുള്ള ഒരു നീക്കമായി സർക്കാർ വ്യാഖ്യാനിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. കൂടുതൽ പ്രചാരണങ്ങൾ നടക്കുന്നത് സൈബർ മേഖലയിൽ കൂടിയാണ്. പോലീസിന് നേരിട്ട് കേസെടുത്ത് അന്വേഷിക്കാമെന്ന രീതിയിലേക്ക് കൂടി പോകുമ്പോൾ ഇത് മറ്റേതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് വീണ്ടും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടോ? ആ രീതിയിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം വരും. 10:30 കെ പി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും 11:00 പ്രതിപക്ഷ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് കൃത്യമായി വരും. പ്രതിപക്ഷം നേരത്തെ വിയോജിപ്പ് വിമർശനം ഉന്നയിച്ചതാണ്. ഏതായാലും സംസ്ഥാനത്ത് സ്ത്രീകളടക്കമുള്ളവർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. അതിന് പ്രധാന കാരണമായി സർക്കാർ വിലയിരുത്തിയത് ഈ നിയമത്തിന്റെ പോരായ്മയാണ്. ശക്തമായ നിയമമില്ല, ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന നടപടിക്രമങ്ങളും നിയമത്തിൽ അവശേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അത്തരം നിയമനിർമ്മാണത്തിന് സർക്കാർ തീരുമാനമെടുത്തത്. പ്രതിപക്ഷത്തിന്റെ ഇനിയുള്ള നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാവും. പക്ഷേ ഇനി കോടതിയിൽ പോയി നിയമത്തെ തടയാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ മാത്രമേ പ്രതിപക്ഷത്തിന് കഴിയുകയുള്ളൂ. ഗവർണർ ഇതിന് അനുമതി നൽകി കഴിഞ്ഞു. റൈറ്റ്. പോലീസ് ആക്ട് ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. വി വി അരുൺ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. പള്ളി ഏറ്റെടുക്കുന്നതിനെതിരെ വഴിയിൽ കിടങ്ങ് തീർത്ത്